ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ നമ്മള് വർക്ക്ഷീറ്റ് 3, ഇംഗ്ലീഷിന്റെ വർക്ക്ഷീറ്റ് 3 കടക്കാൻ പോവാണ്. ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഓൾറെഡി പാർട്ട് 1 വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഇംഗ്ലീഷ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മള് സോഷ്യൽ സയൻസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് അതുപോലെ തന്നെ ഹിന്ദി കംപ്ലീറ്റ് ചെയ്തു, ബയോളജി കംപ്ലീറ്റ് ചെയ്തു, ഇപ്പൊ കെമിസ്ട്രി ഫിസിക്സ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. ഓക്കെ, വർക്ക്ഷീറ്റ് 3. വർക്ക്ഷീറ്റ് 3 നമ്മളിപ്പോ കാണുന്ന മുഴുവൻ ടില്ലിനിയാണ് അല്ലെ, നമ്മുടെ കോഡ് പെയിന്റർ. നമ്മൾ ആ കഥകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം ടില്ലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വൈ ഡിഡ് ദ ആർക്ടൂക് അപ്പോയിന്റ് ടിൽ ആസ് ദ കോഡ് പെയിന്റർ? Yes, his appearance, talkative nature and painting attracted the Archduke. Now look at the word verb. Try to complete the word verb. Tillyne endukondanu nammude rajthavan ishtapettathu? Adehathinte aa oru personality, adehathinte roopam, adehathinte nalla reethiyilulla varthanam, adehathinte swabhavam, idokke kaaranamaanu Archduke-ne ishtapettathu. Appo ടില്ലിന്റെ കുറച്ച് കാര്യങ്ങൾ, സെൻസ് ഓഫ് ഹ്യൂമർ പറയുന്നുണ്ട് അല്ലെ, നല്ല ഹ്യൂമറസ് ആയിട്ടുള്ള വർത്തമാനം പറയും. അതുപോലെ കണ്ണിങ് ആണ്, ഭയങ്കര സൂത്രശാലിയാണ്, വാണ്ടററാണ്. നമ്മളിങ്ങനെ എങ്ങനെ വാണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിൽ പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾ, അതല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ സഞ്ചാരിയായിട്ടുള്ള ആൾ, അങ്ങനെയും നമുക്ക് പറയാം. അപ്പൊ ഇദ്ദേഹത്തിനെ ആ ഒരു രീതിയിലാണ് വാണ്ടറർ എന്ന് ഉദ്ദേശിച്ചുള്ളത്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ കേൾക്കാം? സ്കെലറ്റോണിക് ആണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ക്ലവർ, ഭയങ്കര ബുദ്ധിമാനാണ്, ടോക്കറ്റീവ് ആണ്, ഫ്ലെമിഷ് പെയിന്റർ ആണ്, വാണ്ടറർ ആണ്, എക്സലന്റ് ആർട്ടിസ്റ്റ് ആണ്, പെക്യുലർ, സവിശേഷതയുള്ള ഒരു പേഴ്സണാലിറ്റി ആണ്, ട്രിക്സ്റ്റർ. ട്രിക്സ്റ്റർ എന്ന് പറഞ്ഞാൽ ട്രിക്കുകളിലൂടെ ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ഒരു ആളാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ടില്ലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഒരു ക്യാരക്ടർ സ്കെച്ച്, ടില്ലിന്റെ ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലെ. ആൻഡ് ഇത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഞാൻ വായിക്കുന്നത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ടിൽ വാസ് എ പെയിന്റർ, ടിൽ ഒരു പെയിന്റർ ആണ്. ഹി വാണ്ടേർഡ് ഫ്രം കോർട്ട് ടു കോർട്ട് ഓൺ ഹിസ് ഡോങ്കി ജെഫ്. അദ്ദേഹം ഓരോ കോട്ടോ ഉദ്ദേശിച്ചിട്ടുള്ള എന്താണ്, രാജ്യസഭകളാണ് അല്ലെ, ഓരോ രാജ്യസഭകൾ തോറും അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്റെ പുറത്താണ്? അദ്ദേഹത്തിന്റെ കഴുത, ജെഫ് എന്ന് പറയുന്ന കഴുതപ്പുറത്താണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. ഹി ഗെയിൻഡ് ദ ഇംപ്രഷൻ ഓഫ് ദ ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സ് ബൈ സേയിങ് ദാറ്റ് ഹി വാസ് എ ഫ്ലെമിഷ് പെയിന്റർ ആൻഡ് ഗോട്ട് എൻട്രി ഇൻ ടു ദ പാലസ് ഓഫ് ദ ആർക്ക് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. അദ്ദേഹം ഈ ക്യാപ്റ്റൻ, ഗാർഡ്സിന്റെ ക്യാപ്റ്റന്റെ ഇംപ്രഷൻ പിടിച്ചു പറ്റിയത് എങ്ങനെയാണ്? ഫ്ലെമിഷ് പെയിന്റർ ആണെന്ന് പറഞ്ഞിട്ടാണ് അല്ലെ. കാരണം എന്താ, ഫ്ലാൻഡേഴ്സിലെ പെയിന്റേഴ്സിനാണ്, അല്ലെങ്കിൽ അവിടെ ഉള്ള ആൾക്കാരെയാണ് ഫ്ലെമിഷ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്ലെമിഷ് പെയിന്റേഴ്സ്, ഈ ഫ്ലെമിഷിലെ പെയിന്റിങ്സിനൊക്കെ യൂറോപ്പിൽ ആകമാനം ഒരുപാട് വാല്യൂ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു, എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന സമയം. അപ്പൊ അത് കേട്ടപ്പോ അയാൾക്ക് ഈ ഒരു ക്യാപ്റ്റന് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇയാള്. അങ്ങനെ ആർക്ക് ഡ്യൂക്കിന്റെ, ബാറ്റൻബർഗിലെ രാജാവായിട്ടുള്ള ആർക്ക് ഡ്യൂക്കിന്റെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തെ കയറാനുള്ള അനുമതി അദ്ദേഹത്തിന് ലഭിച്ചു. ഹി വാസ് വെരി ക്ലവർ ആൻഡ് ടോക്കറ്റീവ്. അദ്ദേഹം ഒരുപാട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളും അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിശാലിയുമായിരുന്നു. ഹി ഹാഡ് എ ടങ്ക് ഇൻ ഹിസ് ഹെഡ്. അദ്ദേഹത്തിന്റെ തലയിൽ നാവുണ്ടായിരുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മള് ബുദ്ധി കൊണ്ട് സംസാരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വളരെ ബുദ്ധി, അയാൾ എന്ത് കാര്യം പറയുമ്പോൾ അത്രയും ബുദ്ധിപരമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുക. ഹി പ്രേസ്ഡ് ദ ആർക്ക് ഡ്യൂക്ക് ആൻഡ് അട്രാക്റ്റഡ് ഹിസ് ഇംപ്രഷൻ. അദ്ദേഹം ആർക്ക് ഡ്യൂക്കിനെ ഒരുപാട് ഇങ്ങനെ പുകഴ്ത്തി പറയുകയും അദ്ദേഹത്തിന്റെ ഇംപ്രഷൻ നേടുകയും ചെയ്തു. ഹി വാസ് റിയലി ആൻ എക്സലന്റ് പെയിന്റർ ആൻഡ് ഹാഡ് ബ്രോട്ട് വിത്ത് ഹിം ദ പിക്ചർ ഓഫ് വെർജിൻ മേരി ദാറ്റ് ഹി ഹാഡ് പെയിന്റഡ് ടു ഷോ ദ അർക്ക്ഡ്യൂക്ക്. അദ്ദേഹം വളരെ നല്ലൊരു പെയിന്റർ ആയിരുന്നു. ഒപ്പം അദ്ദേഹം വരച്ചിട്ടുള്ള വെർജിൻ മേരി എന്ന് പറയുന്ന പെയിന്റിംഗ് അദ്ദേഹം കൂടെ കരുതിയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ആർക്ക് ഡ്യൂക്കിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ദസ് ഹി ഗെയിൻഡ് ദ പ്രസ്റ്റീജിയസ് പൊസിഷൻ ഓഫ് ദ കോർട്ട് പെയിന്റർ. വളരെ മഹത്തായിട്ടുള്ളൊരു ഒരു സ്ഥാനമാണ് നമ്മളെ രാജ്യസഭയിലെ പെയിന്റർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹം ആ ഒരു സ്ഥാനം നേടിയെടുക്കുകയും ചെയ്തു. ഹി ഓൾസോ ഗോട്ട് എ സപ്പർ വിത്ത് ദ ആർക്ക് ഡ്യൂക്ക് ആൻഡ് അതർ കോർട്ടിയേഴ്സ്. അദ്ദേഹം ഒരു വളരെ വലിയൊരു സദ്യ അവരുടെ കൂടെ കഴിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ദ സപ്പർ വാസ് സൂപ്പർബ് ലൈക്ക് എ വെഡിങ് ഫീസ്റ്റ്.
ഹി വാസ് ആസ്ക്ഡ് ടു പെയിന്റ് എ പോർട്രേറ്റ് ഓഫ് ദ ആർക്ക് ഡ്യൂക്ക് ആൻഡ് ദ കോർട്ടേഴ്സ്. ആ സദ്യ എന്ന് പറയുന്ന ഒരു കല്യാണത്തിന് നൽകുന്ന ഒരു രാജാക്കന്മാരുടെ കല്യാണത്തിന്റെ ഒക്കെ ഭക്ഷണം എത്രമാത്രം ഉണ്ടാവും അല്ലെ. അപ്പൊ അതേപോലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു രാജ്യസഭയുടെയും അതിലുള്ള ആൾക്കാരുടെയും രാജാവിന്റെ ഒക്കെ ഒരു പോർട്രേറ്റ് വരയ്ക്കാൻ വേണ്ടിട്ട് അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു. ഹി റിയലൈസ്ഡ് ദാറ്റ് ഇഫ് ഹി പെയിന്റഡ് ദ പോർട്രേറ്റ് ആസ് ദ ഡിമാൻഡഡ് ഹി വുഡ് ബി കിൽഡ് ഏതർ ബൈ ദ ആർക്ക് ഡ്യൂക്ക് ഓർ ബൈ ദ കോർട്ടേഴ്സ്. അതായത് അദ്ദേഹം മനസ്സിലാക്കി, ഞാനിപ്പോ ഇവര് പറയുന്ന പോലെ ചിത്രം വരച്ചാൽ ഒന്നുകിൽ ഇയാളെ രാജാവ് കൊല്ലും അല്ലെങ്കിൽ അവിടെയുള്ള ഈ രാജ്യസഭാ അംഗങ്ങൾ കൊല്ലും. സോ ഹി ഡിസൈഡഡ് നോട്ട് ടു പെയിന്റ് ദ പിക്ചർ. അതുകൊണ്ട് അദ്ദേഹം പിക്ചർ വരയ്ക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഹി പ്ലേഡ് എ ട്രിക്ക് അപ്പോൺ ദം സെയിങ് ദാറ്റ് പീപ്പിൾ വിത്ത് നോബിൾ ബ്ലഡ് ഓൺലി കുഡ് സീ ഹിസ് പിക്ചർ. അങ്ങനെ അദ്ദേഹം പറഞ്ഞത് എന്താ, മനസ്സിൽ നന്മയുള്ള നല്ല രക്തം, നല്ല നന്മയുള്ള രക്തം സിരകളിലൂടെ ഓടുന്ന വ്യക്തികൾക്ക് മാത്രമേ ചിത്രം കാണാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അദ്ദേഹം വരച്ചിട്ടില്ല. അപ്പൊ ആൾക്കാരെന്താ വിചാരിക്കുക, ഞാൻ ദുഷ്ടനായതുകൊണ്ടാണ്, എനിക്ക് സത്യസന്ധത ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കത് കാണാൻ പറ്റാത്തത്, അപ്പൊ അതെല്ലാവർക്കും മനസ്സിലാവും, അതുകൊണ്ട് എനിക്ക് ചിത്രം കാണാൻ കഴിയുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും അങ്ങനെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത വർക്ക്ഷീറ്റ് 4 നോക്കാം. Till was appointed as the court painter of the Archduke. Archduke in the court painter right നിയമിതനായി. അപ്പൊ ഈ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിട്ട് നമ്മൾ വിളംബരം നടത്തുക അല്ലെ, പ്രൊക്ലമേഷൻ പോലെ. അപ്പൊ ഒരു അനൗൺസ്മെന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അറ്റൻഷൻ 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 ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഹിയർ ഈസ് എൻ ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ് ഫ്രം ഹിസ് ഹൈനസ് ദ ആർക്ക് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. ആർക്ക് ഡ്യൂക്ക് ബാറ്റൻബർഗിലെ രാജാവിന്റെ ഒരു അറിയിപ്പുണ്ട്. Since the death of the royal court painter, the seat of the court painter remains vacant. നമ്മുടെ റോയൽ പെയിന്റ് റോയൽ കോർട്ടിന്റെ പെയിന്റർ മരിച്ചതിന് ശേഷം ആ ഒരു സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ്. വി വർ സോ മച്ച് വെറീഡ് ഓൺ സീയിങ് ദ വേക്കൻ സീറ്റ്. ആ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുന്ന കണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. വി വർ ഇൻ സെർച്ച് ഓഫ് എ ബ്ലെസ്ഡ് ആർട്ടിസ്റ്റ്. ഒരു നല്ല ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലായിരുന്നു. നൗ വി ആർ ലക്കി ടു ഗെറ്റ് എ ന്യൂ കോർട്ട് പെയിന്റർ. നമുക്കിപ്പോ ഒരു പുതിയ കോർട്ട് പെയിന്റർ കിട്ടിയിട്ടുണ്ട്. വി പ്രൗഡ്ലി ഇൻട്രൊഡ്യൂസ് മിസ്റ്റർ ടിൽ ഉളൻ സ്പീക്കൽ, ഹു ഈസ് എ ഫേമസ് ഫ്ലെമിഷ് പെയിന്റർ. അപ്പൊ അദ്ദേഹത്തെ പരിചയപ്പെടുത്താണ്. വി ഹിയർ ബൈ ഒഫീഷ്യലി അനൗൺസ് ദ അപ്പോയിന്റ്മെന്റ്. അപ്പൊ അതായത് അപ്പോയിന്റ്മെന്റ് ചെയ്തു എന്ന് ഒഫീഷ്യലി അറിയിക്കുകയാണ്. ഹിസ് ഹയർ ദ ആർക്ക് ഡ്യൂക്ക് ബാറ്റൻബർഗ് ആൻഡ് ഡേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മളെ പെയിന്റ് നമ്മുടെ പെയിന്ററോട് അദ്ദേഹത്തിനോട് ആ പോർട്രേറ്റ് വരയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ 60 days 16 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം അത് വരച്ചു എന്ന് പറയുകയും, അപ്പൊ ഇത് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു വരച്ച കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് ഒരു അനൗൺസ്മെന്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരുടെ ഈ കോർട്ടിയേഴ്സിന് മുമ്പിൽ അത് കാണിക്കാൻ പോവാണ്. അപ്പോ അനൗൺസ്മെന്റ് മേഡ് ടു ഇൻവൈറ്റ് ഓൾ ദ കോർട്ടിയേഴ്സ് പ്രിപ്പയർ ദ ലൈക്ലി അനൗൺസ്മെന്റ്. ഓക്കെ, അപ്പൊ കോർട്ടിയേഴ്സിന് വേണ്ടിയിട്ടുള്ള അനൗൺസ്മെന്റ് ആണ്. അറ്റൻഷൻ 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 ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഹിസ് ഹൈനസ് ദ ആർക്ക് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ് ഹാസ് ആൻ അനൗൺസ്മെന്റ് ഫോർ യു. അനൗൺസ്മെന്റ് എന്താണ് എന്നാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നോക്കാം. യു ഓൾ നോ എബൌട്ട് അവർ ന്യൂ കോട്ട് പെയിന്റർ ടിൽ. His Highness was asked him to paint the portrait of the king and our courtiers. Finally, after 60 days, it is completed. It will be displayed to everyone today. All of you, welcome to the palace. His Highness, the Archduke Battenberg. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പുതിയ പെയിന്റർ നിയമിച്ച കാര്യം അദ്ദേഹത്തിനോട് ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അതിപ്പോൾ തയ്യാറായി കഴിഞ്ഞു. അപ്പൊ അതെല്ലാവരെയും ഇന്ന് എല്ലാവരുടെയും മുന്നിൽ കാണിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വെൽക്കം. ഇതാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അതിന് അവസാനം ഹിസ് ഹൈനസ് ആർക്ക് ഡ്യൂക്ക് എന്നും ബാറ്റൻബർഗ് എന്നും ഒരു ഡേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് അത് കഴിഞ്ഞിട്ട് 16 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഡേറ്റ്, ഞാൻ കൊടുത്ത ഡേറ്റിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ വേണമെങ്കിൽ ഒരു രസത്തിന് അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാട്ടോ. ഓക്കെ, അടുത്തത് വർക്ക്ഷീറ്റ് 5 ആണ്. ലുക്ക് അറ്റ് ദ പിക്ചർ. ടിൽ വാസ് കൺഫ്യൂസ്ഡ് ഹൗ കാൻ ഐ മേക്ക് ദ പോർട്രേറ്റ്. അപ്പോ നമ്മുടെ രാജാവ് പറഞ്ഞു, എങ്ങനെയാണോ കോർട്ടേഴ്സ് ഒക്കെ ഉള്ളത് അതേപോലെ തന്നെ വരച്ചാൽ മതി എന്ന്. പക്ഷെ ഈ രാജ്യസഭാ അംഗങ്ങൾക്ക് എന്താ വേണ്ടത്? അവരെ കൂടുതൽ ഭംഗിയായിട്ട് വരയ്ക്കണം അല്ലെ. അപ്പോ ഈ രാജാവ് പറഞ്ഞത് കേട്ടാ മറ്റുള്ളവർ കൊല്ലും, മറ്റുള്ളവർ പറഞ്ഞത് കേട്ടാ രാജാവ് കൊല്ലും. അപ്പൊ എന്താ ചെയ്യേണ്ടത് അറിയാതെ നിൽക്കുകയാണ് നമ്മുടെ ടില്ല്. അപ്പോ ടില്ല് അത് തന്നെ നമ്മുടെ ആർക്ക് ഡ്യൂക്കിനെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഒബേസ് ദ ആർക്ക് ഡ്യൂക്ക് ആൻഡ് പെയിന്റ് ദ കോർട്ടിയേഴ്സ് ആസ് ദേ ആർ. ദ കോർട്ടിയേഴ്സ് വിൽ കിൽ ഹിം. And if they obey the courtiers and make them beautiful in the portrait, the Archduke will kill him. അപ്പൊ എന്താ അദ്ദേഹം ചെയ്തത്? ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, നോബിൾ ബ്ലഡ് ഉള്ള ആൾക്കാർക്ക്, സത്യസന്ധമായ ആൾക്കാർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കോർട്ടിയേഴ്സ് ഒക്കെ എന്ത് ചെയ്തു, ആ നന്നായിട്ടുണ്ട് പിക്ചർ എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ അദ്ദേഹം വളരെ നല്ല ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫാണ് അവിടെ ജീവിച്ചു വന്നത്. ആദ്യം മുതൽ തന്നെ വലിയ ഫീസ്റ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടി.
ആദ്യം മുതലേ അദ്ദേഹത്തിന് ഒരുപാട് റിവാർഡ്സ് കിട്ടിക്കൊണ്ടിരുന്നു അല്ലെ. ഓക്കെ, ആൻഡ് വീണ്ടും അദ്ദേഹം അവിടുത്തെ പെയിന്റർ ആയി. എല്ലാവരും അതൊക്കെ കണ്ട് സന്തോഷിച്ചു നിന്നു. എല്ലാവർക്കും ആയൊരു എല്ലാവരും പൊട്ടന്മാരാക്കി, സത്യം പറഞ്ഞാൽ എല്ലാവരും പൊട്ടന്മാരാക്കിയിട്ട് നമ്മുടെ ടില്ല് അവിടെ വീണ്ടും പോർട്ട് പെയിന്റർ ആയിട്ട് തന്നെ തുടരുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ടില്ലൊരു ലെറ്റർ എഴുതാണ്. അപ്പൊ ലെറ്ററിൽ എന്തൊക്കെ വേണം? പ്ലേസും ഡേറ്റും വേണം, സല്യൂട്ടേഷൻ, ഡിയർ ഫ്രണ്ട്, ഫോർമൽ ആണെങ്കിൽ റെസ്പെക്റ്റഡ് സാർ എന്നൊക്കെ പറയുന്ന പോലെ അത് വേണം. ആൻഡ് പേഴ്സണൽ ഗ്രീറ്റിംഗ്സ് വേണം, അതായത് എങ്ങനെയുണ്ട്, ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഫൈൻ, അങ്ങനെയൊക്കെ പറയില്ലേ. ഓക്കെ, പിന്നെ നമ്മളെ മെയിൻ ഇവന്റ്സ് കൊടുക്കണം. ആൻഡ് അതുപോലെ തന്നെ യു ആർ ലവ്വിംഗ്ലി അല്ലെങ്കിൽ യു ആർ ഫേത്ത്ഫുള്ളി എന്നൊക്കെ പറയില്ല, അങ്ങനെ കൊടുക്കണം. പിന്നെ നെയിമും സിഗ്നേച്ചറും കൊടുക്കണം. അപ്പൊ നമ്മുടെ ലെറ്ററിന്റെ ഫസ്റ്റ് ഭാഗം ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, ഡേറ്റും പേരും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, സല്യൂട്ടേഷനും തന്നിട്ടുണ്ട്, ഞാൻ ലാസ്റ്റത്തതും തന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ആ ഒരു ലെറ്റർ മാത്രം എഴുതിയാൽ മതി അല്ലെ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഡിയർ ഫ്രണ്ട്, ഹോപ്പ് യു ആർ ഫൈൻ ഇൻ ദർ. ഐ ആം ഡൂയിങ് വെൽ ഹിയർ. Do you know, I am a coat painter now. നിനക്ക് സുഖമല്ലേ, എനിക്കിവിടെ സുഖമാണ്. നിനക്കറിയാമോ, ഞാനിപ്പോ ഒരു കോട്ട് പെയിന്റർ ആണ്. ഇൻ ആർക്ക്ഡ്യൂക്സ് പാലസ്, ആർക്ക്ഡ്യൂക്കിന്റെ കൊട്ടാരത്തിൽ. കാൻ യു ബിലീവ് ദിസ്, നിനക്കിത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ആൻഡ് ഐ ഹാവ് വണ്ടർഫുൾ ലൈഫ് ഹിയർ. എനിക്ക് വളരെ നല്ലൊരു ജീവിതമാണ് ഇവിടെ. മേക്കിംഗ് മെറി വിത്ത് മൈ ഫെലോ മെൻസ് ഫോർ 60 days. 60 ദിവസമായിട്ട് നമ്മള് ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇൻ ദ മിഡിൽ ഐ ഗോട്ട് സച്ച് എ ടെറിഫിക് പ്രോബ്ലം. പക്ഷെ ഇതിന്റെ നടുവിൽ എനിക്ക് വലിയൊരു പ്രോബ്ലം ഉണ്ടായി. ദ കിങ് ആസ്ക്ഡ് മീ ടു പെയിന്റ് പോർട്രേറ്റ് ഓഫ് ഹിസ് ആൻഡ് ഹിസ് കോട്ടിയേഴ്സ്. അപ്പൊ ഈ രാജാവിന്റെയും രാജ്യസഭാംഗങ്ങളുടെയും ചിത്രം വരയ്ക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു. ദ പ്രോബ്ലം ബിഗിൻസ് ആഫ്റ്റർ ദാറ്റ്. അതിനുശേഷമാണ് പ്രശ്നം തുടങ്ങിയത്. ദ കിങ് വാണ്ട് ദ പോർട്രേറ്റ് ജസ്റ്റ് ലൈക്ക് ദ കോട്ടിയേഴ്സ്. കോട്ടിയേഴ്സ് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെയാണ് കിങ്ങിന് ചിത്രം വേണ്ടത്. ബട്ട് ദേ വാണ്ട് മീ ടു മേക്ക് ദം ബ്യൂട്ടിഫുൾ ഇൻ ദ പോർട്രേറ്റ്. പക്ഷെ അവർക്കോ അവരെ വളരെ ഭംഗിയായിട്ട് കാണിക്കാം. ഇഫ് ഐ ഒബേ ദ കിങ് കോട്ടിയേഴ്സ് വിൽ കിൽ മീ. ഇഫ് ഐ ഒബേ ദം ദൻ ദ കിങ് വിൽ കിൽ മീ. ഞാൻ രാജാവിനെ അനുസരിച്ചാൽ അവരെന്നെ കൊല്ലും, അവരെ അനുസരിച്ചാൽ രാജാവ് എന്നെ കൊല്ലും. ഐ മേഡ് എ ട്രിക്ക് ഓൺ ദം ആൻഡ് എസ്കേപ്ഡ് ഫ്രം ദ ഇഷ്യൂ. ഞാൻ അവരുടെ മേലൊരു സൂത്രം പ്രയോഗിച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഡു യു നോ വാട്ട് ഐ ഡിഡ്? നിനക്കറിയാമോ ഞാൻ എന്താ ചെയ്തതെന്ന്? ഐ ഡിഡ് ഇൻ പെയിന്റ് ദ പോർട്രേറ്റ്. ഞാൻ ചിത്രം വരച്ചില്ല. ആൻഡ് ഐ ടോൾഡ് ദം ദാറ്റ് ഓൺലി നോബിൾ ബ്ലഡഡ് മെൻ വുഡ് ബി ഏബിൾ ടു സീ ദ പോർട്രേറ്റ്. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നല്ല മനസ്സുള്ള സന്മനസ്സുള്ള നന്മ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ചിത്രം കാണാൻ വേണ്ടി സാധിക്കൂ. എവറി വൺ ബിക്കം ഫൂൾസ് ആൻഡ് ഐ എസ്കേപ്പ് ഫ്രം ദ പ്രോബ്ലം. എല്ലാവരും മണ്ടന്മാരായി, ഞാൻ അവരിൽ നിന്നും രക്ഷപ്പെട്ടു. നൗ എവറിഥിങ് ബിക്കം ഗുഡ്. ഇപ്പൊ എല്ലാം നല്ലതുപോലെയാണ്. ഗുഡ് ബൈ ഫ്രണ്ട്, ബൈ പറയാണ്. ആൻഡ് ഹോപ്പ് വി വിൽ മീറ്റ് സൂൺ. നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം എന്ന് പ്രതീക്ഷിക്കുന്നു. യു ആർ ലവ്വിംഗ്ലി ടിൽ ഉലൻ സ്പീഗിയൽ. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഈ ഒരു വീഡിയോയിൽ നിന്നും പോവാണ്. നമുക്ക് അടുത്ത ചാപ്റ്റർ ആയിട്ട് വീണ്ടും കാണാം. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ അപ്ലോഡ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.